ദിശമിശയ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ കൂട്ടുകാരെ, നമ്മുടെ അനുദിന ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള ഉണ്ടാകാറുള്ള ഒരു ചെറിയ സംഭവത്തിലേക്ക് നിങ്ങളോട് ശ്രദ്ധ ഞാൻ ക്ഷണിക്കട്ടെ. നമ്മളെപ്പോലെ ഒരു കുട്ടിയായിരുന്നു സാം. സാം ക്ലാസ്സിലിരിക്കുമ്പോൾ തീരുമാനിച്ചു, ഇന്ന് വീട്ടിലെത്തി കുളിയും കാപ്പികുടിയും കഴിഞ്ഞാൽ പിന്നെ വെറുതെ സമയം കളയുന്ന പരിപാടിയില്ല, ഹോംവർക്ക് ചെയ്യാനിരിക്കും ഉറപ്പ്. പുതിയ തീരുമാനം നടപ്പിലാക്കാനുള്ള ആവേശത്തോടെയാണ് സാം വീട്ടിലെത്തിയത്. കാപ്പി കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ പതി ഉപദേശവുമായി അമ്മ എത്തി. മോനെ, TV കണ്ടൊത്തിരി സമയം കളയാതെ വല്ല ഇരുന്ന് പഠിക്കണം കേട്ടോ. ഹോ, പഠിക്കണമെന്ന് വിചാരിച്ചാ വന്നത്, ഈ അമ്മ എൻ്റെ മൂഡ് കളഞ്ഞു. സാം അസ്വസ്ഥനായി. അതോടെ അവൻ്റെ ആവേശവും തീർന്നു. വീട്ടിൽ ആവർത്തിച്ച് കേൾക്കാറുള്ള ഉപദേശങ്ങൾ നമ്മളെയും വല്ലാതെ ദേഷ്യം പിടിപ്പിക്കാറുണ്ട് അല്ലേ? അതോടെ നമ്മുടെ നല്ല തീരുമാനങ്ങളും കാറ്റിൽ പറക്കും. പക്ഷെ ഒന്ന് ഓർത്ത് നോക്കിക്കേ, ആദ്യത്തെ അസ്വസ്ഥയ്ക്ക് ശേഷം സാം ആലോചിച്ചിരുന്നെങ്കിലോ, ഞാൻ ഇത്രയും ദേഷ്യപ്പെടേണ്ട ആവശ്യമുണ്ടോ? സത്യത്തിൽ സാം എടുത്ത തീരുമാനത്തെക്കുറിച്ച് അമ്മയിലൂടെ ഈശോ ഓർമ്മിപ്പിക്കുകയല്ലേ ചെയ്തത്? മാതാപിതാക്കളെ അനുസരിക്കാനും ബഹുമാനിക്കാനും ഈശോ അല്ലേ നമ്മെ പഠിപ്പിച്ചത്? മാതാപിതാക്കളുടെ നല്ല ഉപദേശങ്ങളിലൂടെ നമ്മോട് സംസാരിക്കുന്നത് ഈശോ തന്നെയാണ്. ഇത് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ നമ്മുടെ ദേഷ്യമൊക്കെ മാറും. അത്ര എളുപ്പമല്ല അല്ലേ, വിഷമിക്കേണ്ട, വഴിയുണ്ട്. ഇത്തരം ഉപദേശങ്ങൾ കേൾക്കുമ്പോഴൊക്കെ മനസ്സിൽ പറയണം, താങ്ക് യു ഈശോയെ എന്നോട് സംസാരിച്ചതിന്, എന്നെ നേർവഴിയിലൂടെ നയിച്ചതിന്. ആദ്യമൊക്കെ കുറച്ച് കഴിഞ്ഞായിരിക്കും ഇത് പറയാൻ ഓർക്കുന്നത്, ഓർത്താലും ബലം പിടിച്ച് പറയേണ്ടി വരും. പക്ഷേ പതുക്കെ പതുക്കെ അത് നമുക്ക് ശീലമാകും. ശീലമാകുമ്പോൾ എന്താ സംഭവിക്കുക? ഉപദേശങ്ങൾ നമ്മെ ദേഷ്യം പിടിപ്പിക്കുകയേയില്ല. അപ്പം വേഗം തീരുമാനമെടുത്താലോ? ഇത്തരം ഉപദേശങ്ങൾ കേൾക്കുമ്പോഴൊക്കെ മനസ്സിൽ ഇങ്ങനെ പറയുമെന്ന്, ഈശോ നമ്മുടെ ജീവിതത്തിലേക്ക് വലിയ അനുഗ്രഹങ്ങൾ വർഷിക്കും തീർച്ച. ഈശോ നമ്മെ എല്ലാം അനുഗ്രഹിക്കട്ടെ. ആമേൻ.